സുരേന്ദ്രാട്ടന്റെ മരണം ഹൃദയം പൊട്ടിയിട്ടാണ് സുരേന്ദ്രാട്ടൻ മരിച്ചിട്ടുള്ളത്. രണ്ടു മൂന്ന് ദിവസമായി സുരേന്ദ്രാട്ടൻ ആകെ ഒരു മാനസിക സംഘർഷത്തിലാണ്. ആ മാനസിക സംഘർഷം വെച്ചിട്ട് കെ പി സി പ്രസിഡന്റിന്റെ വീട്ടിലെ പരിപാടിക്കും സ്വാതന്ത്ര്യത്തിലെ രാഹുൽഗാന്ധിന്റെ പരിപാടിക്കെല്ലാം സുരേന്ദ്രാട്ടൻ പോയിട്ടുണ്ടായിരിക്കും, മനസ്സിലാവില്ല. പക്ഷെങ്കിൽ ശനിയാഴ്ച ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ ദിവേഷ് ചേനോളി എന്ന് പറയുന്ന ഒരു സൈബർ ഗുണ്ടായിട്ട് ഒരു പോസ്റ്റ് അത് ഓർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു. വായിച്ചാലും പറഞ്ഞു, പ്രമോദ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇത് നിർത്താൻ ആരുമില്ലേ, പാർട്ടിക്ക് ഇതിന് സംവിധാനമില്ലേ, പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളല്ലേ, ഇത്ര എന്നെ അപമാനിക്കേണ്ട ആവശ്യം എന്താ. ഞാൻ സുരേന്ദ്രാട്ടനെ സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സുരേന്ദ്രാട്ട കേസുകാര സ്ഥലത്തിൽ തിരുവനന്തപുരത്തുള്ള നാളെ വന്നാൽ നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്നിട്ട് എസ് പിക്ക് പരാതി കൊടുക്കാം, എന്നിട്ട് നമുക്ക് എംബസിക്ക് വേണ്ടിയെങ്കിലും പരാതി കൊടുക്കാം, എന്തെങ്കിലും ഇതിനൊരു സംവിധാനം ആക്കാം. പക്ഷേങ്കിൽ ശനിയാഴ്ച രാത്രി അങ്ങാട്ടും രണ്ടാമതൊരു പോസ്റ്റ് ഇട്ട് അത് ഞായറാഴ്ച അദ്ദേഹം അറിയാനും ആകെ ഒരു മാനസിക സംഘർഷം കൂടുവാണ് ഉണ്ടായത്. 5:22 ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രമോദ് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ എവിടെയാ പോകണ്ടെന്ന് ചോദിച്ചു. ഞാനും ആകെ വീട്ടിലാണ് ഉണ്ടായത്. ഞാൻ ചോദിച്ചു, ഡ്രൈവറും വണ്ടിയുണ്ട്, വണ്ടി വരുവാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് വീടിന്റെ അടുത്തുള്ള ശ്രീചന്ദ്രൻ എത്തുന്നു പറഞ്ഞു. ഞാനും ഡി സി പ്രസിഡന്റും കൂടി ശ്രീചന്ദ്രൻ എത്തുന്നപ്പോഴേക്ക് സുരേന്ദ്രഘട്ടനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് സുരേന്ദ്രഘട്ടനെ നമ്മളെ വിട്ട് പിരിഞ്ഞിരുന്നു. എന്നാലും ഞാൻ പറയുന്നത്, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ആളെ അപമാനിക്കുന്ന സൈബർ ഗുണ്ടകൾക്കെതിരെ നടപടി അതിന്റെ പോലീസോ അല്ലെങ്കിൽ പാർട്ടിയോ, പാർട്ടി പരാതി കൊടുത്തിട്ടെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടാകണം. സുരേന്ദ്രാട്ട ഹൃദയം പൊട്ടിയിട്ടാണ് മരിച്ചത്. സുരേന്ദ്രാട്ടനെ കൊന്നതാണ് സൈബർ ഗുണ്ടകൾ. അത് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എല്ലാം ഞാൻ എനിക്ക് പറയാനുള്ള തികച്ചു ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, കണ്ണൂർക്കാർക്ക് പ്രിയപ്പെട്ട ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിനകത്ത് ഈ പറയുന്ന കോൺഗ്രസ് ഇതിന്റെ സൈബർ ഗുണ്ടകളിൽ നിന്നൊക്കെ ഗുണ്ടായെന്നൊക്കെ പറയുമ്പോഴും അവരെ പാർട്ടിയിൽ ഇല്ലാത്തതാണെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ടല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പക്ഷേങ്കില് ആ വ്യക്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ തിരിയും ആരിലായിട്ടാണ് അതിന്റെ ഫ്രണ്ടും അതിന് ആരെല്ലാം ലൈക്ക് ചെയ്യുന്നുള്ള അന്നേരം തന്നെ മനസ്സിലാവും. യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളൊരു നേതാവിനെ കരിവാരി തേച്ചിട്ട് ഇല്ലാതാക്കിയതാണ്. സുരേന്ദ്രാട്ടൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ ദിവേഷ് ചേനോൾ എന്ന് പറയുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അവന്റെ മനസ്സിലാകും, ദേഷ്യം ഉണ്ടാവും. പിന്നെ എല്ലാവർക്കെതിരും ഒരാൾക്ക് സുരേന്ദ്രാട്ടന് എതിരെയുള്ള പോലെ നിരന്തരം മാറി 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 കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എനിക്കെതിരെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഞാൻ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല. അന്നേരം ഇത് ഏറ്റവും സുരേന്ദ്രാട്ടൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ എന്താ മേയറാവും, മേയറെ കുപ്പായം തുന്നാൻ ടൈലറിംഗ് ഷോപ്പിലേക്ക് പോകുന്നത് മുന്നേ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ആ തുടക്കം തന്നെ ആ പോസ്റ്റിന്റെ ആ പോസ്റ്റും ഞാൻ ദിവേഷ് ചേനോളിട്ട പോസ്റ്റും കൂടി ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്.